നമസ്കാരം. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1197 മീനമാസം 5 മുതൽ 12 വരെയുള്ള ശനിയാഴ്ചകളിൽ ഉള്ളിലുള്ളതും അതോടൊപ്പം 2022 മാർച്ച് 19 മുതൽ 26 വരെയുള്ള ശനിവാരം വരെയുള്ള ചന്ദ്രചാരവശാൽ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ മീനൻ രാശിയിൽ ആദിത്യൻ ഉച്ചസ്ഥിതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സഞ്ചരിക്കുന്ന മാസം കൂടിയാണ്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കണ്ടകശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതിൽ നമ്മുടെ ചെറിയ കുട്ടികളും ചെറിയ പ്രായത്തിലുള്ളവരും അതോടൊപ്പം പിന്നെ മധ്യവയസ്സ് വരെ ഉള്ളവർ ചെറുപ്പക്കാരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ചൊരു ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവേണ്ട ഒരു ആഴ്ചയാണ്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് ഒരു മാനസിക അവസ്ഥ വിട്ടു കഴിഞ്ഞാൽ കർമ്മരംഗത്ത് പിന്നെ നല്ലൊരു പുരോഗതിക്ക് ഉള്ള സാധ്യതകൾ ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം ധനപരമായിട്ടുള്ള നില വളരെയധികം മെച്ചപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യത ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഈ മാസം പൊതുവേ തന്നെ ചെറിയ അസ്വാരസ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ഏറെക്കുറെ ഈ ശനിദോഷം മാറാൻ പോകുന്നത് കൊണ്ട് തന്നെ ഏറെക്കുറെ അനുകൂലത്തിലേക്കുള്ള സമയമാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ മേടക്കൂറുകാർക്കൊക്കെ. അങ്ങനെയെങ്കിൽ സാംസ്കാരിക രംഗത്താവട്ടെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം എന്തെങ്കിലും തലത്തിലുള്ള ഒരു വസ്തുത കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു യോഗഭാഗ്യമുണ്ട് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം ത്വക്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാവട്ടെ വാദസംബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ വളരെ കാലമായിട്ട് കേട്ടുവരുന്ന അപവാദങ്ങളാവട്ടെ നമുക്കുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടാനുള്ള ഒരു യോഗഭാഗ്യം ഈ മേടക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിലുണ്ട്. അതോടൊപ്പം പൂർവികമായിട്ടുള്ള സ്വത്തുവകകളാവട്ടെ അതോടൊപ്പമുള്ള മറ്റ് ധനാഗമന മാർഗങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു യോഗം കൂടി ഈ ഒരു വാരത്തിലുണ്ട്. അതോടൊപ്പം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ബന്ധുജനങ്ങളാവട്ടെ അതോടൊപ്പം നല്ല സൗഹൃദ ബന്ധങ്ങളിലുള്ള സമാഗമങ്ങൾക്കൊക്കെയുള്ള ഒരു യോഗം കൂടി ഈ ഒരു വാരത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ മാതാപിതാക്കളുടെ ഈ മേടക്കൂറുകാരുടെ അച്ഛനമ്മമാരുടെ കാര്യത്തിൽ ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യിക്കുക. അതോടൊപ്പം ശനിയാഴ്ച ദിവസം ശനിക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ഒക്കെ നീരാഞ്ജനം അതത് വഴിപാടുകളും യുക്തിക്കനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ മേടക്കൂറുകാർക്കുള്ള ഒരുവിധം ദോഷഫലങ്ങളായിട്ട് ദോഷശാന്തിയർത്ഥമുള്ള വഴിപാടുകളാണ്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യഭാഗം അടങ്ങുന്ന ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഗുണകരമായിട്ട് തന്നെ തീരുന്ന ഒരു വാരമാണ്. അങ്ങനെയെങ്കിലും ദാമ്പത്യപരമായിട്ടും പൊതുവേ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കുറേ അല്പ സമാധാനത്തോടു കൂടിയിട്ട് കുറേ അസ്വാരസ്യങ്ങൾ മാറിയിട്ട് ഒരു സമാധാനത്തിലേക്ക് വരുന്ന ഒരു വാരമാണ്. നിക്ഷേപങ്ങളിൽ നിന്നാവട്ടെ അതോടൊപ്പം ഓഹരി മുതലായിട്ടുള്ള വ്യാപാരങ്ങളിലൂടെയൊക്കെ ക്രയവിക്രയങ്ങളിലൂടെ ധാരാളം സമ്പത്ത് വന്നു ചേരാനുള്ളൊരു ഭാഗ്യം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. ഭവന സംബന്ധമായിട്ടും ഗൃഹനിർമ്മാണ സംബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുക ഏതേത് വിഷയത്തിലുള്ള ജോലികളും ഏതേത് വിഷയത്തിലുള്ള ചിന്തകളും വളരെയധികം പുരോഗമിക്കാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങളാവട്ടെ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനും മറ്റുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയാണ്. അങ്ങനെയെങ്കിൽ വാരമധ്യത്തോടുകൂടി ഈ വാഴ്ച വാരത്തിൽ ബുധനാഴ്ചയ്ക്ക് ശേഷം 1-2 ദിവസങ്ങൾ കർമ്മസംബന്ധമായിട്ടുള്ള യാദൃശ്ചികമായിട്ടുള്ള തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ കൂടി വാരം അവസാനത്തോടുകൂടി അതൊക്കെ നേരെയായി വന്ന് ആത്മീയ കാര്യങ്ങളിലും ഈശ്വരീയ കാര്യങ്ങളിലൊക്കെ സമയം കണ്ടെത്താനും ചെലവഴിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. തീർത്ഥയാത്രകളാവട്ടെ അങ്ങനെയുള്ളതൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുക. അതോടൊപ്പം ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, ശനിക്ഷേത്ര ദർശനം, ശാസ്ത മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്യുക. ശനിയാഴ്ച ദിവസം ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് മത്സര രംഗത്തും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിട്ടൊക്കെ വളരെയധികം അനുകൂലപ്പെട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടൊക്കെ അനുകൂലത്തിൽ കലാശിക്കുന്ന അനുകൂലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാരമാണ് ഇത്.
അങ്ങനെയെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം സൗഹൃദങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുക. മക്കളുടെ പഠനകാര്യത്തിൽ ഈ മിഥുനക്കൂറുകാർ അവരവരുടെ മക്കളുടെ പഠനകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ വരുമാനത്തിലധികം കുറച്ച് ചിലവ് വരുന്ന കാലമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ ഈ വാരത്തിലുണ്ടായേക്കാം, ഒന്ന് ശ്രദ്ധയോടെ നീങ്ങുക. അങ്ങനെയെങ്കിൽ ഭാര്യാവർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരമായിട്ടുള്ള സഹായങ്ങൾ കുടുംബാംഗങ്ങൾ വഴിയും ആവാം. ഏത് തരത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് തന്നെ കലാശിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് ഗുണകരം എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ അംഗീകാരങ്ങളാവട്ടെ, സ്ഥാനമാനങ്ങൾ, ജോലി കയറ്റത്തിനൊക്കെയുള്ള സാധ്യതയും ഒരുവിധം കാണുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഈ അഷ്ടമശനി ദോഷവും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശനിയാഴ്ച വ്രതം, നീരാഞ്ജനം മുതലായിട്ടുള്ള വഴിപാടുകളും നടത്തുക, ശനിജപം മുതലായിട്ടുള്ളതും, വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനവും ചെയ്യുന്നത് വളരെ അധികം നല്ലതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ള പുണർദം, പൂയം, ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിട്ട് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൂർവ്വകാലത്തെ പഴയകാലത്തെ കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും മറ്റൊക്കെ കർമ്മ മേഖലയിൽ, പ്രത്യേകിച്ച് ജോലിപരമായിട്ടും തൊഴിൽ മേഖലയിലാണ് കാണുന്നത്. പഴയ കാലത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു ആനുകാലികത്തിൽ വരേക്കാം. അത് സാമ്പത്തികമായിട്ടുള്ള അങ്ങനെയുള്ള നല്ല നല്ല ഗുണതരത്തിലുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ കർക്കിടകക്കാർക്ക് പൂർവികമായിട്ടുള്ള കുറേ ആനുകൂല്യങ്ങൾ തൊഴിൽ മേഖലകളിലും, ഇല്ലേ, ചിലപ്പോൾ ഒരു സംഭാഷണം പോലും ഗുണം ചെയ്തേക്കാം ഇന്നത്തെ കാലത്ത് എന്നാണ്. അങ്ങനെയെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ഇടപാടുകൾ ഈ കർക്കിടകക്കൂറുകാരൊന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ധാരാളം സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വളരെയധികം ആശ്വാസം കലർന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും മറ്റും പ്രതികൂല പെരുമാറ്റങ്ങൾ, സഹോദരങ്ങളിൽ നിന്നും മറ്റൊക്കെയുള്ള പ്രതികൂല പെരുമാറ്റങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ നീങ്ങാൻ സാധിക്കുക. അതോടൊപ്പം വാഹനാദി വിഷയങ്ങളിലും വിദേശ യാത്രാദികളിലും ഒക്കെ നേരിയ തടസ്സത്തിനുള്ള ഒരു സാധ്യതയാണ് ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ വാഹനാദി വിഷയങ്ങൾ, പുതിയ വാഹനങ്ങളും മറ്റും വാങ്ങുന്നതിനും മറ്റും ഈ ഒരു വാരം മാറ്റിവെക്കുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം ശനിക്ഷേത്ര ദർശനം, വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം, വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം, അതത് വഴിപാടുകളും അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ളവർ. അടുത്തത് ചിങ്ങക്കൂറിലപ്പെട്ടിട്ടുള്ള മകം, പൂരം, ഉത്രം നക്ഷത്രം, ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ മാനസികമായിട്ടും മറ്റൊക്കെ അനുഭവിച്ചു വന്ന അകാരണമായിട്ടുള്ള, മാനസികമാവട്ടെ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം എന്നാണ്, മനസ്സിനും ശരീരത്തിനും ഉണ്ടായിട്ടുള്ള അകാരണമായ അസ്വസ്ഥതകളൊക്കെ നീങ്ങുന്ന ഒരു വാരമായി കാണാം ഈ ഒരു വാരം. കാരണമായ ഭയവും സ്വസ്ഥതക്കേടൊക്കെ മാറിക്കിട്ടും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ രംഗത്താവട്ടെ, സാമൂഹിക രംഗത്തൊക്കെ, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം ഉന്നതി കാണുന്നു. യാദൃശ്ചികമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാം. ശ്രദ്ധയോടെ നീങ്ങുക നിങ്ങൾ. അങ്ങനെയെങ്കിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ വാരം അവസാനത്തോടു കൂടിയിട്ട്, അതോടൊപ്പം മാധ്യമ ചെറിയ കലാരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അപവാദത്തിനും മറ്റുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അനുകൂലപ്പെട്ട കാലമാണ്. ആത്മീയ കാര്യങ്ങളിലും അതോടൊപ്പം ഈശ്വരീയ വിഷയങ്ങളിലും മറ്റൊക്കെ പിന്നെ തൽപരത പ്രകടിപ്പിക്കാനും അതിനൊക്കെ സമയം കണ്ടെത്താനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ ഭവന സംബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ വീട്, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ വളരെയധികം ഉഷാറോടുകൂടിയിട്ട് ദ്രുതഗതിയിലായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഈ വാരാന്ത്യത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, എല്ലാവരും കരുതിയിരിക്കാൻ വേണ്ടി സാധിക്കുക. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായി ശനിക്ഷേത്ര ദർശനം, നീരാഞ്ജനം, വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം, വെള്ളിയാഴ്ച ദേവീക്ഷേത്രം ലളിതാ സഹസ്രനാമം, വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം, ഇതൊക്കെ പാരായണം ചെയ്ത് ചെയ്യാനും ശ്രദ്ധയോടെ മുന്നോട്ട് പോകാനും കഴിയട്ടെ. ഇതാണ് ചിങ്ങക്കൂറുകാരുടേത്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക്, കുറേ പേർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ
പലതരത്തിലുള്ള വിഷയങ്ങൾ കാരണമാണെങ്കിൽ അതൊക്കെ ഒരു ഒത്തുതീർപ്പിലൂടെ അതിനുള്ള ഒരു സാധ്യത കൂടി വരുന്നു. ഈ ഒരു വാരം ഒത്തുതീർപ്പിലൂടെയും മറ്റൊക്കെ തിരിച്ച് ജോലി കിട്ടാനും മറ്റും ജോലി കയറ്റത്തിനും മറ്റൊക്കെയുള്ള സാധ്യത കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിലുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്താവട്ടെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അനുകൂലപ്പെട്ടിട്ടുള്ള വാരമാണ്. നമ്മുടെ കുഞ്ഞുമക്കളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് വളരെ നല്ല ഒരു ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച തുടങ്ങുന്നത് തന്നെ വളരെയധികം നല്ലൊരു ദിവസമായിട്ടായിരിക്കാം നമ്മുടെ കുട്ടികളുടേത്. സാമ്പത്തികമായിട്ട് ഈ വാരത്തിൽ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം മതപരമായിട്ട് ധാർമ്മികമായ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതത് യുക്തിക്കനുസരിച്ചിട്ടുള്ള വഴിപാട് ചെയ്യുക. അതോടൊപ്പം വ്യാഴക്ഷേത്ര ദർശനം, നവഗ്രഹ ക്ഷേത്ര ദർശനം, ഗണപതി ക്ഷേത്ര ദർശനം, ഗണപതി ഹോമം നടത്തുന്നത് എന്നൊക്കെ നല്ലതാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്ര അവസാന ഭാഗം ചോതി, വിശാഖം നക്ഷത്രങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ട് തീരും ഈ ഒരാഴ്ച. പൊതുവെ സാമൂഹ്യ ജീവിതം, നമ്മുടെ ജീവിത ചുറ്റുപാട് വളരെയധികം തിരക്കേറിയതായിട്ട് വരുന്നതായിട്ട് കാണാം. സ്വസ്ഥതകൾ നിറഞ്ഞതായിട്ട് കാണാം. എങ്കിലും മറ്റുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടും മറ്റും പേരും പ്രശസ്തിയും മറ്റും എന്നുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ വളരെ ഗുണകരമായിട്ട് ഈ ഒരു വാരം അനുഭവത്തിൽ ഇടം പിടിക്കും. അങ്ങനെയെങ്കിൽ നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, പിന്നെ അതത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. അധ്യാപകരെ സംബന്ധിച്ചിട്ടും ജോലി കയറ്റത്തിനും മറ്റൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെന്തേ പ്രത്യേകത, ആദ്യം ഇത് ശനി കണ്ടകശനി ദോഷവും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ വളരെ ഒരു വൈശേഷികതയാണ്, വളരെയധികം അനുകൂല സ്ഥിതികളാണ് ഈ ഒരു വാരത്തിൽ മീനമാസം ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങളെ തേടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. അതോടൊപ്പം ഭൂമി ഇടപാട്, ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം വൈകലുകളൊക്കെ താമസമൊക്കെ ഇപ്പോൾ തീരുമാനത്തിലെത്താം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി വിഷയങ്ങളിലൊക്കെ വളരെ വളരെയധികം ജാഗ്രതയോടുകൂടിയിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിലൊക്കെ ലാഭങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം ഈ ഒരു വാരത്തിലുണ്ടാവുക. ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിനെയും മറ്റുള്ളതും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ധാരാളം വിഷയങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ തീർത്തു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പൊതുവേ ദോഷശാന്തിക്കായിക്കൊണ്ട് ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്താൻ വേണ്ടി സാധിക്കുക, ദേവീക്ഷേത്രത്തിൽ ഭഗവത് സേവ നടത്താൻ വേണ്ടി സാധിക്കുക. ഇതൊക്കെ തുലാവക്കൂറുകാർ സംബന്ധിച്ചിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുക, ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെയും ഈ കണ്ടകശനി ദോഷത്തെ മാറ്റി നിർത്താനും നല്ലതാണ്. ഇതാണ് തുലാവക്കൂറുകാരുടെ ഈ ഒരു വാരഫലം. അടുത്തത് വൃശ്ചിക കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിട്ട് കാണുന്നില്ല. പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു അസ്വാരസ്യം നിറഞ്ഞ് മനസ്സിന് ഒരു ബുദ്ധിമുട്ടിലേക്ക് കലാശിച്ചേക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ വാക്കുകൾ പോലും. അങ്ങനെയെങ്കിൽ വിവാഹാദി വിഷയങ്ങളിലും മറ്റും കാലതാമസം കാണുന്നു. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ഒന്ന് ശ്രദ്ധയോടുകൂടിയിട്ട് വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ വൃശ്ചികക്കുറുകാർ. അങ്ങനെയെങ്കിൽ ആലോചനക്കുറവാവട്ടെ, അശ്രദ്ധതകളാവട്ടെ, നമ്മുടെ അറിവില്ലായ്മയൊക്കെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല സദസ്സുകളിലും മറ്റൊക്കെ നമ്മൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു ചേർന്നേക്കാം. അങ്ങനെ ഒരു അശ്രദ്ധ കൊണ്ടും മറ്റും അവിചാരിതമായി അനിയന്ത്രിതമായിട്ടുള്ള മാനസിക വിഷമങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമഗ്രമായി ഒരു രാശി വിചിന്തനം ചെയ്യേണ്ടുന്ന ബുദ്ധിമുട്ടുകൾ പോലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിന് മടിക്കേണ്ടതില്ല, അതിൽ ശ്രദ്ധിക്കാം. അങ്ങനെയെങ്കിൽ ഭൂമി ഇടപാട് നടത്തുന്നവരായ സംബന്ധിച്ചിട്ടാവട്ടെ, ധനമിടപാട് സംബന്ധിച്ചിട്ടൊക്കെ ധാരാളം ആനുകൂല്യങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ ഈ ഒരു വാരത്തിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വാരം കടന്നു പോകും. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം, വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം, കടുംബായസം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം, ഉത്രാടം മാധ്യമാകങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഒരു വാരം എന്ന് പറയാം. രണ്ടാം ഭാവത്തിൽ ശനീശ്വരനും ശുക്രനും ചൊവ്വയും കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാരം
ഗുണദോഷ സമ്മിശ്രമായിട്ട് തീരുന്നതാണ്. സാമ്പത്തികമായിട്ടും ഒരു അനുകൂലത്തിൽ കലാശിക്കുമെങ്കിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ കുടുംബപരമായിട്ടുള്ള ജീവിതമൊക്കെ അസ്വസ്ഥത നിറഞ്ഞതാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക കാര്യം പറഞ്ഞല്ലോ, നല്ലൊരു പുരോഗതിയാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, മറ്റുള്ള മത്സര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂലത്തിൽ കടന്നു പോകുന്ന ഒരു വാരമായിരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതോടൊപ്പം കഠിനാധ്വാനം കൊണ്ട്, അതുകൊണ്ടാണ് മത്സര രംഗം എന്ന് പറഞ്ഞ കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാനുള്ള ഒരു യോഗഭാഗ്യം ഈ ധനക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭൂമി ഇടപാടാവട്ടെ, ധനനിക്ഷേപ സംബന്ധിച്ചിട്ടുള്ള മറ്റുള്ള ഇടപാടുകളൊക്കെ, ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല ഒരു വരുമാനം ഈ ഒരു വാരത്തിൽ, നല്ലൊരു ജീവിതമായിരിക്കാം അവർക്ക്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്വതനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ സഹോദരി സഹോദരന്മാരിൽ നിന്നും മറ്റൊക്കെയുള്ള ആനുകൂല്യങ്ങളിലും പല വഴികളിലെ ആനുകൂല്യങ്ങൾ മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദൈവവിളക്ക്, നെയ്യമൃത് തുടങ്ങിയ വഴിപാടുകളൊക്കെ സുബ്രഹ്മണ്യസ്വാമിക്ക് നടത്താൻ വേണ്ടി സാധിക്കുക. ഇതൊക്കെ ഈ ധനുക്കൂറുകാരനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിട്ട് ഈ ഒരു വാരം കടന്നു പോകും. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ജന്മശനി ദോഷം, ജന്മത്തിൽ ശുക്രോദയം, അതോടൊപ്പം രണ്ടാമിടത്ത് വ്യാഴം, ലക്ഷം ദോഷം, എത്രയധികം ദോഷങ്ങളുണ്ടെങ്കിലും കടന്നു നീങ്ങുന്ന ഒരു വാരമായിട്ട് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കണം ഈ മകരക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ട് കലാശിക്കുന്ന, ഗുണകരമായിട്ട് നീങ്ങുന്ന ഒരു കാലമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ല കാലമാണ്. അതുമാത്രമല്ല, പഠിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിട്ടും. അങ്ങനെയെങ്കിൽ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിട്ടും, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഈ ഒരു വാരം വളരെ നല്ലതായിട്ടിരിക്കും. തൊഴിൽ, ജോലി കയറ്റം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഹരി വിപണി നിക്ഷേപം തുടങ്ങിയതായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം വരുമാനത്തിനുള്ള ഒരു സാധ്യത പ്രതീക്ഷിതമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യപരമായിട്ടുള്ള വിഷയത്തിൽ അസ്വാരസ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ കാണുന്നില്ല, ആശങ്കപ്പെടേണ്ടതില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനവും മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസം നവഗ്രഹക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം എന്നിവ നടത്തുക, നീരാഞ്ജനം നടത്തുക എന്നിവയൊക്കെ ഈ മകരക്കൂറുകാർ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം, ചതയം, പൂരിട്ടാദി നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ട് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആകസ്മികമായിട്ടുള്ള ചില വിഷമങ്ങളൊക്കെ ശരീരത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ള ഒരു വാരമാണ് ഇത്. അങ്ങനെയെങ്കിൽ ഉദര സംബന്ധപ്പെട്ടിട്ടോ വസ്തു സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, അതോടൊപ്പം ശൈത്യ രോഗങ്ങളോ മറ്റോ പിടിപെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഈ കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരുതിയിരിക്കേണ്ടുന്ന ഒരു വാരമാണ് ഇത്. അങ്ങനെയെങ്കിൽ കർമ്മ സംബന്ധമായിട്ട് ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം, അതോടൊപ്പം അതിനെക്കൊണ്ടുള്ള അസ്വാരസ്യങ്ങളും അനുഭവിക്കാം ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ നിയമോപദേശരെ സംബന്ധിച്ചിട്ടും, അതത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടും വളരെയധികം അനുകൂലത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാരമാണ്. കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ സംബന്ധിച്ചിട്ടും, രാഷ്ട്രീയ രംഗത്തുള്ളവരെ സംബന്ധിച്ചിട്ടും പ്രശസ്തിയും പേരും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഭൂമി ഇടപാട്, ധനം ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ട്, അവരെ സംബന്ധിച്ച് ധാരാളം ഭാഗ്യം അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒരു വാരമാണിത്. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അവരുടെ ആരോഗ്യകാര്യം തൃപ്തികരമായിരിക്കാൻ കാണുന്നില്ല, അതൊന്ന് ശ്രദ്ധയോടെ നീങ്ങാൻ വേണ്ടി സാധിക്കുക. ദോഷശാന്തിക്കായിക്കൊണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുക, തുളസിമാല ചാർത്തുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൊരുട്ടാദി അവസാന ഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ കുറിൽ ജനിച്ചവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതവും ആകസ്മികവുമായിട്ടുള്ള ധാരാളം സന്തോഷങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം സമാഗമങ്ങൾ ഉണ്ടായേക്കാം. ബന്ധുജനങ്ങളാവട്ടെ, ഗുരുജനങ്ങളാവട്ടെ, അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ ആകസ്മികമായിട്ട് യാദൃശ്ചികമായിട്ടൊന്ന് പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവാനുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനും മറ്റും ഉള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്, അതും അതിൻ്റെ ഒരു ഒപ്പം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കാൻ സാധ്യതയുണ്ട് മീനക്കൂറുകാരുടെ ഈ ഒരു വാരം. അങ്ങനെയെങ്കിൽ തൊഴിലിൽ ഉന്നതിയും അതോടൊപ്പം പിന്നെ കൈവരുന്നുണ്ട്. തൊഴിലിൽ ധാരാളം ആനുകൂല്യങ്ങൾ, കർമ്മം, ജോലി
പിന്നെ ഇല്ലാത്തവരെ സംബന്ധിച്ച് ശ്രമിക്കുന്നതിന് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള വാരമാണ് ഇത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സന്താനങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവരുടെ ആരോഗ്യ കാര്യങ്ങളും പഠന വിഷയങ്ങളും മറ്റും ഒന്ന് കൂടുതൽ ശ്രദ്ധയോടെ നീങ്ങുന്നത് നല്ലതാണ്. അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും നമ്മൾ പറയാതിരിക്കുക. ഈ ഒരു ആഴ്ച പ്രത്യേകിച്ചും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ദാമ്പത്യ ജീവിതത്തിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. എങ്കിലും ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുക, വെള്ളിയാഴ്ച ദിവസം സഹസ്രനാമം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക, വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമാവട്ടെ, ഭാഗവതാദി പുരാണങ്ങളാവട്ടെ, ഭഗവത്ഗീതയാവട്ടെ, ഇല്ലേ, നമ്മുടെ ഹിന്ദു ഗൃഹങ്ങളിലൊക്കെ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം യദ്യത് ആചരതിശ്രേഷ്ഠ തത്ത ദേവതരോചന എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ. എന്ന് പറഞ്ഞാൽ നമ്മളിത് ആചരിക്കണം. ഇത് നമ്മൾ വെറുതെ ഒരു കാഴ്ച മാത്രമായിട്ട് മാറ്റരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കുറച്ചൊക്കെ, ഈ പറയുന്നതൊക്കെ എന്തിനാണല്ലേ, കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. എത്രയോ പേര് ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിലും വന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാർത്ഥന. നന്ദി, നമസ്കാരം.